നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അപമാനങ്ങളും അധിക്ഷേപങ്ങളും വർദ്ധിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ പ്രതികരിക്കാൻ മടിച്ച് മൗനം പാലിക്കുന്നവരാണ് മിക്കവരും. പ്രതികരിച്ചാൽ സമൂഹം തന്നെ എങ്ങനെ കാണും, നാണക്കേടാകുമോ, കുടുംബം തന്നോടൊപ്പം നിൽക്കുമോ തുടങ്ങിയ അനാവശ്യ ഭീതികളാണ് പലരെയും പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ഉൾവലിയാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ കാലം മാറിയതിനനുസരിച്ച് പലരുടെയും ചിന്താഗതികളിലും മാറ്റം വന്നിട്ടുണ്ട്. ലൈംഗിക ചുവയോടെ സമീപിക്കുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിച്ച് പലരും മുന്നോട്ട് വരാൻ തുടങ്ങി. യാത്രക്കിടയിലുണ്ടായ മോശം അനുഭവത്തെ തുടർന്ന് യുവാവിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച നന്ദിത എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ വാർത്താ ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും തിരുവനന്തപുരത്ത് KSRTC വെച്ച് സമാനമായ രീതിയിൽ ഒരു യുവ ഡോക്ടർക്ക് നേരെയും ലൈംഗിക അതിക്രമം ഉണ്ടായി. ആദ്യമെല്ലാം നമുക്ക് ഒറ്റപ്പെട്ട വഴികളിലൂടെയും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെയാണല്ലോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കും. എന്നാൽ ഇന്ന് അതെല്ലാം മാറി. ഈ രണ്ട് സംഭവങ്ങളും നടന്നത് തിക്കും തിരക്കുമുള്ള ചുറ്റും ആളുകളുള്ള ഒരു ബസ്സിൽ വെച്ചാണ്. വന്ന് വന്ന് ഇവർക്കൊന്നും യാതൊരു പേടിയുമില്ലാതെ എന്ത് തോന്നിയവാസവും ചെയ്യാമെന്നുള്ള നിലയിലേക്കാണ് ഇന്ന് കേരളത്തിലെ സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വന്ന പെൺകുട്ടിക്കൊപ്പം തന്നെ കണ്ടക്ടറും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ പ്രതികരിക്കുന്നവർ ആദ്യം ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള അവരുടെ കൂടെ ആരെങ്കിലും നിൽക്കാനുണ്ടോ എന്നുള്ളതാണ്. തനിയെ ചെയ്യാൻ സാധിക്കുമെങ്കിലും ആരെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ, ആരെങ്കിലും തൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യം ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. ഇത്തരം സാഹചര്യത്തിൽ സ്ത്രീകളെ അനുകൂലിക്കാൻ മടിക്കുന്നവരുടെ നാടാണ് നമ്മുടേത്. അത് ഒന്നാമത്തെ കാര്യം. കേസിന് മറ്റു പോയാൽ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും, ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതല്ലേ നല്ലത്, ഇക്കാര്യം പുറത്തറിഞ്ഞാൽ നിൻ്റെ ഭാവിയെ ബാധിക്കില്ല എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് പൊതുവെ ഉയർന്നു കേൾക്കാറ്. അതിനൊന്നും ഇപ്പോഴും യാതൊരു കുറവുമില്ല. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്ന് മാത്രമാണ് ആ കണ്ടക്ടർ പെൺകുട്ടിയോട് ചോദിച്ചത്. ഇത് തന്നെയാണ് ഓരോ പെൺകുട്ടിയും അല്ലെങ്കിൽ ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നത്. ഉണ്ടെന്ന മറുപടി കേട്ടതോടെ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഒരുപക്ഷെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങളും അപമാനങ്ങളും നേരിട്ട ഒരിടം ബസ്സുകളായിരിക്കാം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ലൈംഗിക ചുവയോടെയുള്ള നോട്ടങ്ങളെ അഭിമുഖീകരിക്കാത്തവർ വിരളമാണ്. തിരക്കേറിയ ബസ്സിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ ധാരാളമാണ്. ബസ് യാത്രക്കിടയിൽ പൂവാല ശല്യമുണ്ടായതായി ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ഡ്രൈവർ ഉടൻ തന്നെ വാഹനം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. വാക്കാലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാം. നമുക്കറിയാം ഇന്ന് നിയമം ഒരു പടി സ്ത്രീകൾക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വാഹനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ഇത്തരത്തിൽ പരാതി പറഞ്ഞ ഏതെങ്കിലും ഡ്രൈവർ വിസമ്മതിച്ചാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രസ്തുത ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കാൻ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വരെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പൂവാലശല്യം ശ്രദ്ധയിൽപ്പെട്ട മറ്റ് യാത്രക്കാർക്കും പോലീസിൽ അറിയിക്കാം. നിയമങ്ങൾ ഇത്രയൊക്കെ സുരക്ഷിതത്വം നൽകുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അധിക്ഷേപങ്ങളുടെ എണ്ണത്തിൽ യാതൊരു കുറവും നമ്മുടെ സംസ്ഥാനത്തില്ല. നമ്മുടെ സംസ്ഥാനത്തുനിന്നല്ല, എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഇത്തരം സംഭവങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന സ്ത്രീ സമൂഹം ഉയർന്നു വന്നാൽ മാത്രമേ പൂർണ്ണമായും പ്രതിരോധം സൃഷ്ടിക്കാനാവൂ. കൃത്യസമയത്ത് സംഭവം മൊബൈലിൽ പകർത്തുന്നതിന് നിയമപരമായ നടപടികളിൽ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ലിംഗസമത്വം നടപ്പാക്കണമെന്ന് ആഘോഷിക്കുന്നവരുണ്ട്. ബസ്സിലെ സീറ്റുകൾ സ്ത്രീകൾക്കും പുരുഷനും വെവ്വേറെ ആക്കാതിരിക്കുക, ക്ലാസ്സുകളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പ്രത്യേക നിര മാറ്റി ഇടകലർത്തിയിരുത്തുക എന്നിങ്ങനെ പല ആവശ്യങ്ങളും ഉയർന്നു കേൾക്കാറുണ്ട്. ഇവയെല്ലാം യാഥാർത്ഥ്യമാകണമെങ്കിൽ സ്ത്രീകളോടും മാന്യമായി ആദരവോടെയും പെരുമാറുന്ന സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. ചൂഷകർ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. തങ്ങളുടെ ദുരനുഭവങ്ങൾ സമൂഹത്തിന് മുൻപിൽ പറയുന്നത് കുടുംബത്തിനും ഭാവി ജീവിതത്തിനും ദോഷം ചെയ്യുമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ശീലം ഒഴിവാക്കണം. പരമ്പരാഗത വസ്ത്രരീതി പിന്തുടർന്ന് രാത്രി സഞ്ചാരം അവസാനിപ്പിച്ച് വീട്ടിലിരുന്നാൽ സുരക്ഷിതരാകുമെന്ന ഇടുങ്ങിയ ചിന്താഗതി മാറേണ്ടിയിരിക്കുന്നു. ലൈംഗികതയ്ക്കുള്ള ഒരു ഉപാധി മാത്രമാണ് സ്ത്രീ എന്ന ചിന്ത ഉണ്ടാകരുത്. സ്ത്രീകളെ അധിക്ഷേപിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നവർക്കെതിരെ പരാതി കൊടുക്കുന്നവർ മുൻപോട്ട് വരുന്നവരുടെ കൂടെയാണ് സമൂഹം നിൽക്കേണ്ടത്. അല്ലാതെ അവരുടെ ആത്മധൈര്യത്തെ തല്ലിക്കെടുത്തുകയല്ല വേണ്ടത്.